നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എന്റെ ഇൻസ്റ്റയിലും ജിമെയിലും കമന്റ്സിലൊക്കെ എനിക്ക് ഒരുപാട് വീഡിയോസിന്റെ റിക്വസ്റ്റ് വരാറുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഉടനെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തതായിരിക്കും. അപ്പോൾ ഞാൻ ഈ റിക്വസ്റ്റ് വീഡിയോസിന്റെ ഒക്കെ ഒരു ലിസ്റ്റ് ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിൽ ആദ്യത്തെ റിക്വസ്റ്റഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ വരിവരിയായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മമ്മൂക്കയുടെയും ലാലേട്ടന്റെയും കഴിഞ്ഞ 10 സിനിമകളുടെ ഒരു കമ്പാരിസൺ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയുടെയും ലാലേട്ടന്റെയും തിയേറ്ററിൽ ഇറങ്ങിയിട്ടുള്ള കഴിഞ്ഞ 10 സിനിമകളുടെ ഒരു കമ്പാരിസൺ, അതെല്ലാം തിയേറ്ററുകളിൽ വിജയമായിരുന്നു ഇല്ലെന്നുള്ളത് ഒരു ബോക്സ് ഓഫീസ് കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ മമ്മൂക്കയുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഭീഷ്മപർവം തൊട്ട് ബാക്കിലോട്ടുള്ള ഒരു 10 സിനിമകളാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലാലേട്ടന്റെയും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള 6-8 മുതൽ ബാക്കിലോട്ടുള്ള ഒരു 10 സിനിമയാണ് നമ്മൾ കമ്പാരിസൺ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കിനി അറിയാം ഈ സിനിമകളൊക്കെ തിയേറ്ററുകളിൽ വിജയമായിരുന്നു ഇല്ലെന്നുള്ളൊക്കെ നമുക്ക് വഴിയെ കാണാവുന്നതാണ്. അപ്പൊ നമുക്കിനി ഒട്ടും തന്നെ ലേറ്റ് ആകണ്ട, നേരെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മമ്മൂക്കയുടെ 2019 ഇറങ്ങിയ പേരമ്പ് മുതൽ 2022 ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള ഭീഷ്മപർവം വരെയുള്ള ആ ഒരു 10 സിനിമകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലാലേട്ടന്റെ 2017 ഇറങ്ങിയിട്ടുള്ള വെളിപാടിന്റെ പുസ്തകം മുതൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള 6-8 വരെയുള്ള ആ ഒരു 10 സിനിമകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ലിസ്റ്റിൽ രണ്ടുപേരുടെയും നായക നടനെ അഭിനയിച്ചിട്ടുള്ള സിനിമകൾ മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ 18-ാം പടി, കാപ്പാൻ, കായംകുളം കൊച്ചിനി ഒഴികെയുള്ള സിനിമകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് മമ്മൂക്കയുടെ ഏതൊക്കെ 10 സിനിമകളാണ് എടുത്തിരിക്കുന്നത് അറിയണ്ടേ. അപ്പം ഏതൊക്കെയാണ് എടുത്തിരിക്കുന്നത് നോക്കിയാല് പേരൻപ്, യാത്ര, മധുരരാജ, ഉണ്ട, ഗാനഗന്ധർവൻ, മാമാങ്കം, ഷൈലോക്ക്, ദ പ്രീസ്റ്റ്, 1, ഭീഷ്മപർവം. അപ്പൊ ഈ 10 സിനിമകളാണ് മമ്മൂക്കയുടെ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ലാലേട്ടന്റെ നോക്കിക്കഴിഞ്ഞാല് വെളിപാടിന്റെ പുസ്തകം, വില്ലൻ, നീരാളി, ഡ്രാമ, ഒടിയൻ, ലൂസിഫർ, ഇട്ടിമാണി മേഡ് ഇൻ ചൈന, ബിഗ് ബ്രദർ, മരക്കാർ അറബിക്കടലിന്റെ സിംഹം, 6. അപ്പൊ ഇത്രയും സിനിമകളാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ എല്ലാം തിയേറ്റർ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ മമ്മൂക്കയുടെയാണ് ആദ്യം പറയാനായിട്ട് പോകുന്നത്. പേരൻപ് വിജയമായിരുന്നു, യാത്ര വിജയമായിരുന്നു, മധുരരാജ വിജയമായിരുന്നു, ഉണ്ട വിജയമായിരുന്നു, ഗാനഗന്ധർവൻ പരാജയമായിരുന്നു, മാമാങ്കം ശരാശരിയായിരുന്നു, ഷൈലോക്ക് വിജയമായിരുന്നു, ദ പ്രീസ്റ്റ് വിജയമായിരുന്നു, 1 ശരാശരിയായിരുന്നു, ഭീഷ്മപർവം ഇങ്ങനെ വിജയകരമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇത്രയും ഈ ഒരു 10 സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ മമ്മൂക്കയുടെ 7 സിനിമകളാണ് വിജയമായിട്ടുള്ളത്. ഇനി അടുത്ത ലാലേട്ടന്റെ നോക്കിക്കഴിഞ്ഞാല് വെളിപാടിന്റെ പുസ്തകം ശരാശരിയായിരുന്നു, വില്ലൻ പരാജയമായിരുന്നു, നീരാളി പരാജയമായിരുന്നു, ഡ്രാമ പരാജയമായിരുന്നു, ഒടിയൻ ശരാശരിയായിരുന്നു, ലൂസിഫർ വിജയമായിരുന്നു, ഇട്ടിമാണി വിജയമായിരുന്നു, ബിഗ് ബ്രദർ പരാജയമായിരുന്നു, മരക്കാർ പരാജയമായിരുന്നു, 6-8 പരാജയമായിരുന്നു. അപ്പോൾ ലാലേട്ടന്റെ 10 സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 2 സിനിമകളായിരുന്നു വിജയമായിട്ടുള്ളത്. അപ്പോൾ രണ്ടുപേരുടെയും 10 സിനിമകൾ എടുത്തു നോക്കിയാൽ മമ്മൂക്കയ്ക്ക് 7 വിജയങ്ങളും ലാലേട്ടന് 2 വിജയങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇവിടം കൊണ്ട് ഒന്നും തീരുന്നില്ല, രണ്ടുപേരുടെയും സിനിമകൾ ഇങ്ങനെ വരിവരിയായി വരാനായിട്ട് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അതെല്ലാം വലിയ വിജയമാകട്ടെ, അതുപോലെ തന്നെ രണ്ടുപേരുടെ സെലക്ഷൻസും മികച്ചതാവട്ടെ, എന്നാലല്ലേ നമുക്കൊരു ഹെൽത്തി കോമ്പറ്റീഷൻ കിട്ടുള്ളൂ അല്ലേ. അപ്പൊ എന്തായാലും മമ്മൂക്ക ഉണ്ടെങ്കിലേ ലാലേട്ടനുള്ളൂ, ലാലേട്ടൻ ഉണ്ടെങ്കിലേ മമ്മൂക്കയുള്ളൂ. അപ്പൊ നമുക്ക് കാത്തിരിക്കാം അവരുടെ വരും ചിത്രങ്ങൾക്കായിട്ട്. അതുവരേക്കും